ഓർക്കുക, സ്വയം ചികിത്സ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളെ പൂർണ്ണ രോഗിയാക്കും. ഒരു ചെറിയ തലവേദനയോ പനിയോ വന്നാൽ ഉടനെ മുന്നും പിന്നും നോക്കാതെ സ്വയം ചികിത്സ നടത്തുന്നവരാണ് പൊതുവെ മലയാളികൾ. എന്തെങ്കിലും അസുഖം വന്നാൽ ഡോക്ടറെ കാണാതെ സ്വയം ചികിത്സ നടത്തുന്നവർ അറിയുക, സൂചി കൊണ്ടെടുക്കാവുന്നത് തൂമ്പ കൊണ്ടെടുക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് ഇതുകൊണ്ടെത്തിക്കുന്നത്. എന്തെങ്കിലും ഒരു രോഗലക്ഷണം വന്നാലുടൻ ഇൻ്റർനെറ്റിൽ തിരഞ്ഞു മരുന്ന് കണ്ടുപിടിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. ചെറിയ രോഗങ്ങൾക്കും വേദനകൾക്കും മെഡിക്കൽ സ്റ്റോറിൽ പോയി എന്തെങ്കിലും മരുന്ന് വാങ്ങി കഴിക്കുന്ന ശീലം പാടെ ഉപേക്ഷിക്കണമെന്നാണ് ഡോക്ടർമാർ നൽകുന്ന മുന്നറിയിപ്പ്. ചിലപ്പോഴെങ്കിലും ഈ രോഗലക്ഷണങ്ങൾ മറ്റെന്തെങ്കിലും രോഗങ്ങളുടേതാകാം. പനി വന്നാൽ പാരസെറ്റമോളും വേദന വന്നാൽ പെയിൻ കില്ലറും ഒരു നിയന്ത്രണവുമില്ലാതെ വാങ്ങി കഴിക്കുന്നവരുണ്ട്. ഇവ ഉപയോഗിക്കുമ്പോൾ താൽക്കാലികമായി രോഗലക്ഷണങ്ങൾ കുറയുമെങ്കിലും തുടർന്ന് രോഗം പുരോഗമിക്കുകയും രോഗി ഗുരുതരാവസ്ഥയിലെത്തുകയും ചെയ്യാം. എലിപ്പനി, ഡെങ്കിപ്പനി എന്നിവ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് മാരകമാകാം. സ്വയം ചികിത്സ ചെയ്യുമ്പോൾ മരുന്നിൻ്റെ പ്രവർത്തനം മൂലം രോഗലക്ഷണങ്ങളിൽ പ്രകടമായ വ്യതിയാനങ്ങൾ ഉണ്ടാകാം. ഇത് ശരിയായ രോഗനിർണയത്തിന് തടസ്സമുണ്ടാക്കാറുണ്ട്. ഡോക്ടറുടെ കുറിപ്പില്ലാതെ രോഗി സ്വയം മരുന്ന് വാങ്ങുന്ന രീതിയാണ് ഓവർ ദ കൗണ്ടർ. ഇത് പൂർണ്ണമായും അപകടകരമാണെന്ന് പറയാനാകില്ല. ഈ രീതിയിൽ മരുന്ന് തിരഞ്ഞെടുക്കുമ്പോൾ ചില മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. മരുന്നുകൾക്ക് അലർജി ഉള്ളവർ, ശസ്ത്രക്രിയകൾ ചെയ്തവർ, മറ്റു മരുന്നുകൾ കഴിക്കുന്നവർ എന്നീ രോഗികൾ ഒരിക്കലും ഇത്തരത്തിൽ സ്വയം ചികിത്സ നടത്തരുത്. സ്വയം ചികിത്സ പോലെ തന്നെ അപകടകരമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ച മരുന്നുകൾ ഡോസുകൾ പൂർത്തിയാകാതെ നിർത്തുന്നതും. നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ കഴിക്കാനല്ല ഡോക്ടർമാർ മരുന്നുകൾ നൽകുന്നത്. ഒന്ന് വീതം 3 നേരം ദിവസേന 3 നേരം കഴിക്കണമെന്ന് പറയുന്നതും 8 മണിക്കൂർ ഇടവിട്ട് മരുന്ന് കഴിക്കണമെന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫലത്തിൽ 3 നേരം വീതമാണെങ്കിലും 8 മണിക്കൂർ ഇടവിട്ടുള്ളവ അങ്ങനെ തന്നെ കഴിക്കണം. പനിക്കും വേദനയ്ക്കും ചുമയ്ക്കുമൊക്കെ ആൻറ്റിബയോട്ടിക്കൾ കഴിച്ചു തുടങ്ങിയാൽ രോഗലക്ഷണങ്ങൾ അപ്രത്യക്ഷമായി രോഗം മാറിയതുപോലെ അനുഭവപ്പെടും. ഈ അവസരത്തിൽ മരുന്ന് നിർത്തുന്നവരുണ്ട്. ഡോക്ടർമാർ നിർദ്ദേശിച്ച അളവ് പൂർത്തിയാക്കാതെ മരുന്ന് നിർത്തിയാൽ രോഗാണുക്കൾ മരുന്നിനെതിരെ പ്രതിരോധ ശക്തി ആർജിക്കുകയും പിന്നീടുള്ള ചികിത്സയ്ക്ക് ഈ മരുന്ന് ഫലപ്രദമാകാതെ വരികയും ചെയ്യും എന്ന കാര്യം ഓർക്കുക.